റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അല്ലാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ച അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരൂല. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏ വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല, നിസ്സാരമായ നാല് കാര്യം. നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന നാല് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അവന്റെ വീട്ടിൽ ബറക്കത്ത ഒരു കാലത്തും അള്ളാഹു ദാരിദ്ര്യം തരൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞേരട്ടെ നാല് കാര്യങ്ങൾ. ഒന്ന്, ഇൻഷാല്ലാ ചെയ്തൂടെ. ഒന്ന്, സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുന്നവൻ അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കുന്ന മനുഷ്യൻ സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, പിന്നല്ലേ മുമ്പ്. സുബഹിക്ക് തന്നെ നിസ്കരിക്ക എഴുന്നേൽക്കണല്ലോ ഉസ്താദ്. പിന്നെ ഏ മനുഷ്യ, സുബഹിക്ക് നേരത്തെ എഴുന്നേൽക്കണം. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കുന്നവൻ അള്ളാഹുവിന് ദാരിദ്ര്യം കൊടുക്കൂല. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ട്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വുദുവെടുക്കുന്ന മനുഷ്യൻ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വുദുവെടുക്കുന്ന മനുഷ്യൻ അള്ളാഹു ആ മനുഷ്യന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന്, സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റു, വുദുവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കയറിയിരിക്കുന്ന മനുഷ്യൻ, മുസല്ലയിൽ കയറിയിരിക്കുന്ന പെണ്ണ്, അള്ളാഹു അവൾക്ക് ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാ. അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ. നാല് അതിത്തിരി കഷ്ടപ്പാടുള്ള കാര്യമാ. നാലാമത്തെ കാര്യം നമുക്ക് ഇത്തിരി കഷ്ടപ്പാടുള്ള കാര്യമാ. വിത്ര നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇഷാ നമസ്കാരവും കഴിഞ്ഞ് വിത്രും കഴിഞ്ഞ് പള്ളിയുടെ മുറ്റത്ത് നിന്നിട്ട് പച്ചയിറച്ചി തീറ്റിയ അല്ലേ. പള്ളി നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വെളിയിൽ വന്ന് നിന്നിട്ട് വല്ലവന്റെ ഇറച്ചി തന്നെയാ. വീട്ടിൽ പോകാ, നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി, ഉമ്മ ഒരു റൂമി, വാപ്പ ഒരു റൂമി, മോളൊരു റൂമി, ടവർ കത്തിയില്ല മൊബൈലിലൂടെ അല്ലേ. സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിത്ര നമസ്കാരം കഴിഞ്ഞാൽ അധികം സംസാരിക്കല്ലേ, ആവശ്യമില്ലാത്ത ചർച്ചകൾ നീ ഒഴിവാക്ക്, നിനക്ക് അല്ലാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒരു കാലത്തും അല്ലാഹു ദാരിദ്ര്യം തരൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സന്തോഷമായില്ലേ? ചെയ്തൂടെ. ഇൻഷാല്ലാഹ് ഉറക്കെ പറ ഇൻഷാല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് വേണ്ടി നാല് കാര്യം, പെണ്ണുങ്ങൾക്ക് വേണ്ടി നാല് കാര്യം. ആരുടെയെങ്കിലും ഭവനത്തിൽ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ. നബി മുഹമ്മദ് മുസ്തഫ നാല് കാര്യങ്ങൾ ആരുടെ അവിടെ ആരുടെയെങ്കിലും വീട്ടിൽ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ. നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞുതരാം. വീട്ടിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, വേടിച്ചു വെക്കണോന്ന് ഞാൻ പറയൂല. നോക്കിക്കൂടെ ഇൻഷാല്ല പറഞ്ഞ പെട്ടെന്ന്. ഒന്ന്, ഇങ്ങോട്ട് നോക്ക്. ഒന്ന്, അഷാത്തു ഫിദ്ദാരി ഫീഹിന്ന ബർക്ക. ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെ വളർത്തിയ ഉണ്ടോ? ഇങ്ങോട്ട്. ആരുടെയെങ്കിലും വീട്ടിൽ ആട്ടുകുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ആ ടി വി ഉണ്ടോ? പൊക്കണ്ട ലേ. ആ ചിരി ആമിന, എന്റെ ചിരി ഇപ്പൊ തന്നെ ചിരി ഒക്കെ മാറും. ചിരി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകന്മാർ മുഴുവനും ആടിനെ മേച്ചവരായിരുന്നു, എല്ലാരും ആടിനെ. ആടെന്ന് പറയുന്ന ജീവി ബർക്കത്തുള്ളതാ. നായി ഒരു പ്രസവത്തിൽ നാലും അഞ്ചെണ്ണത്തിനൊക്കെ പറ്റും എന്നാ കാണാറുണ്ടോ എവിടെങ്കിലും? കുറച്ച് കഴിയുമ്പോ ചത്ത് റോഡിൽ കിടന്ന് എവിടെയൊക്കെ ചാവും. ഇത് വസ്തു എന്ന ആട് 450-500 ഒക്കെയാ വില. എത്ര കാലം കൊണ്ട് തിന്നുന്നു? തീരുന്നുണ്ടോ? തീരുന്നുണ്ടോ? ഓരോ പെരുന്നാടിനും വെട്ടുന്ന ആടിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്ത ജീവിയ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ട്, വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബർക്ക. ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനെ വളർത്തിയ കോഴിയെ വളർത്തണം. അതാ
കോഴി ബർക്കത്തുള്ള ജീവിയാ, കോഴിയുടെ സ്വഭാവം കാണിക്കാതിരുന്നാ മതി, അത്രേ ഉള്ളൂ. കോഴി ബർക്കത്തുള്ള ജീവിയാ, വീട്ടിൽ വളർത്തണം. ഇനി പൂവങ്കോഴിയാണോ പെടക്കോഴിയാണോന്നൊന്നും എന്നോട് ചോദിക്കരുത്. കോഴിയെ വീട്ടിൽ വളർത്തിയാ കിട്ടുന്ന ഒരു ഗുണം എന്തെന്നറിയോ? പ്രാക്കും കണ്ണീറും വലിക്കൂല എന്നാ. ചില ആൾക്കാര് പറഞ്ഞ അറം പറ്റും. വീടിന്റെ മുന്നിൽ നല്ല ഒരു മനോഹരമായൊരു കൊല, ഇങ്ങനെ നല്ലൊരു ഏത്തക്കൊല നിൽക്കുക, അപ്പോഴാ ഒരു ഉമ്മാമ റോഡിൽ കൂടെ പോകുന്ന, അല്ലാ എന്തൊരു കൊലയാ അവിടെ ചെന്നതാ കിടക്കണതാഴെ, അവിടെ വാഴ നിന്നതിന്റെ അടയാളം പോലില്ലാത്ത അവസ്ഥയായിപ്പോ കരിഞ്ഞു വെക്കളയും ചില ആൾക്കാർ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ നാവിൻ്റെ ഒരു കുഴപ്പമാണ്, അതാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ചിലരൊക്കെ വാ കണ്ണീറും പ്രാക്കൊക്കെ ഉണ്ട്. വീട്ടിൽ കോഴിയെ വളർത്തിക്കഴിഞ്ഞാൽ കണ്ണീർ ബാധിക്കില്ല എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾക്കുള്ളതാ. മൂന്ന്, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീട്ടിൽ ആട്ടുകല്ലുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിൽ മക്കൾ ഇപ്പോൾ ഉമ്മാനോട് ചോദിക്കുക, ആ സാധനം എന്താന്ന്. കാരണം വീട്ടിൽ ഇല്ല, ആട്ടുകല്ലെന്നല്ലേ ഇപ്പൊ പറയാ. ഈ ആട്ടിങ്ങനെ വീട്ടിൽ ഗൈൻഡറാ. പെണ്ണുങ്ങൾ പറയും, സ്ഥാത ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞാൽ മതി, വഴുത് പറയണ പോലെ അല്ലല്ലോ ആട്ടുന്നേ. പെണ്ണേ, ഒരു ശരീരത്തിലെ സർവ്വ നരമ്പുകളും വർക്ക് ചെയ്യുന്ന രണ്ട് സമയമുള്ളൂ. ഒന്ന് പെണ്ണ് പ്രസവിക്കുമ്പോൾ. ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ തൻ്റെ ശരീരത്തിലെ സർവ്വ നാഡീ നരമ്പുകളും വർക്ക് ചെയ്യുന്ന. രണ്ടാമതൊരു ഉസ്താദ് പ്രസംഗിക്കുമ്പോഴാണ് ശരീരത്തിലെ നരമ്പുകൾ മുഴുവനും വർക്ക് ചെയ്യണേ. പ്രസംഗിക്കുമ്പോഴുള്ള അവസ്ഥ ഇതാ. പക്ഷെ നീ പറ്റുകഴിഞ്ഞാൽ 40 ദിവസം, അല്ലാ നീ രാജാവാ, നമ്മളിത് കഴിഞ്ഞാൽ അടുത്ത വണ്ടി കയറിയിട്ട് ഓടാ ഉള്ളവരാ. പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്താലും കുറ്റം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വീട്ടിൽ ആട്ടുകല്ല് പറമ്പിൽ കാണാൻ എടുത്തിട്ടെടുത്തോണ്ട് വെച്ചോ. വീട്ടിൽ ആട്ടുകല്ല് നമ്മുടെ ഉമ്മമാര് പണ്ട് അതിനകത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ എന്തൊരു ടേസ്റ്റ് എന്നറിയോ? ഇന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന മാവിന് കിട്ടൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നാല്, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. എന്ത്? മണ്ണ് കണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. എവിടെ ചോറ് വെക്കണത്? കരണ്ടില്ല. ചോറ് വെക്കുന്നത് പോലും പെണ്ണുങ്ങൾ ഇന്ന് കരണ്ടില്ല. പകുതി വേവിച്ചിട്ട് അടച്ചു വെക്ക, പിന്നെ ആവി. പണ്ട് എന്താ പറയാ, ദമ്മ് ബിരിയാണി മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ചോറും വേവിക്കുന്ന അങ്ങനെ. ഏത് വീട്ടിലാപ്പ ചട്ടിയുള്ളത്? മണ്ണ് കണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രാവിലെ എഴുന്നേറ്റോ വൈത്തിലെ ചന്തയിലോ എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ ഇവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് വെച്ച് പോയിട്ട് ഒരാട്, ഒരു കോഴി, ഒരാട്ടുകല്ല്, കുറച്ച് ചട്ടി വാങ്ങി വീട്ടിൽ കൊണ്ടുകൂട്. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അള്ളാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു ആ മനുഷ്യന്റെ ഈമാൻ ഉറപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ, ഒരു പ്രലോഭനങ്ങൾക്കും തകർത്ത് കളയാൻ കഴിയാത്ത ഈമാൻ. ഉസ്താദന്മാര് പ്രഭാഷണം നടത്തും. മഹാനായ സയ്യിദുനാ ബിലാല്, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കേൾക്കുമ്പോൾ അല്ലാഹുവേ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ തന്റെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി കൈകാലുകൾ കെട്ടികെട്ട് തന്റെ മാറിടത്തിലേക്ക് തന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് പാറക്കല്ലെടുത്ത് വെച്ച ചാട്ടപാറ കൊണ്ട് തല്ലിച്ചതയ്ക്കുമ്പോഴും ബിലാൽ തങ്ങൾ വിളിച്ചു, അല്ലാഹു വഹദ്. അവരുടെ ഈമാനായിരുന്നു പൊന്നുമോളെ. മഹാനായ മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ഗുഹ്യഭാഗത്തേക്ക് പഴുപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് ആ പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. അങ്ങനെയുള്ള ഈമാൻ നിങ്ങൾക്ക് വേണോ സഹോദരി? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ അള്ളാഹു നിങ്ങൾക്ക് ഉറപ്പിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പെമ്മക്കളുള്ള മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മമാരെ നിന്റെ പൊന്നുമോൾക്ക് പ്രവാചകന്റെ ജീവിതമോ പറഞ്ഞു കൊടുക്കണേ. കാരണം കണ്ടവന്മാരുടെ കൂടെ പെമ്മക്കൾ ഒളിച്ചൂടുന്ന കാലവാ. കോടതി ചോദിക്കുന്നു, വാപ്പയും ഉമ്മയും വേണോ? ഇന്നലെ കണ്ടവനെ വേണോ?
എന്റെ മാതാപിതാക്കളെ എനിക്ക് വേണ്ട, ഇന്നലെ കണ്ടവനെ മതിയെന്ന് പറഞ്ഞ് അല്ലാഹുവേ ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കിയിട്ട് പടച്ച റബ്ബിന്റെ ദീനിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി തേച്ച് ഇറങ്ങിപ്പോകുന്ന പെമ്മക്കളുടെ കാലവാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് നിന്റെ പൊന്നമക്കളുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്താ, എത്ര വലിയ കൊലകൊമ്പന കടന്നു വന്നാലും നിന്റെ പൊന്നമക്കള് പറയും മിന്നീ എനിക്ക് അല്ലാഹനെ പേടിയാടാ, എനിക്കെന്റെ ദീനാണ് വേണ്ടത്, എനിക്കെന്റെ ദീനാണ് വലുത്, എന്റെ മുത്തുനബിയെ മറക്കാ, എനിക്ക് അല്ലാഹന്റെ ഖുർആൻ ഓതിയ ഈ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത ഈ മുന്നിറ്റിത്തടം കൊണ്ട് പടച്ചവന് എനിക്കെന്റെ മാതാപിതാക്കളാണ് വേണ്ടത്, എന്റെ ദീനാണ്, എന്റെ ശരീരത്തിൽ ഒഴുകുന്നത് മുസ്ലിമിന്റെ രക്തമാണെന്ന് പറയാനുള്ള ഒരു ഈമാൻ അല്ലാഹു നിന്റെ മക്കൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുമ്പോ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ, എന്തിനു ശൈത്താൻ പോലും പരാജയപ്പെട്ടു പോകും ഈമാൻ, അവസാനം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ മരിച്ചുപോയ ബാപ്പയുടെ രൂപത്തിൽ ഉമ്മയുടെ രൂപത്തിൽ ശൈത്താൻ അടുത്ത് വന്നിട്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ പറയല്ലേ മോനെ, വാപ്പയാടാ പറയുന്നത്, ഉമ്മയാണ് പറയുന്നത്. അവൻ നമ്മളെ ചതിക്കാൻ നോക്കുന്ന സമയത്ത് പോടാ ശപിക്കപ്പെട്ടവരെ എന്ന് ആട്ടിയോടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്ക പറഞ്ഞുകൊണ്ട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ, കരയിവടി പൊന്നുമോള്, ഇബ്ലീസ് നിന്റെ മുന്നിലിരുന്നിട്ട് ഇവളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ പടച്ചവര്, ഇവൾ അല്ലാന്റെ യഥാർത്ഥ അടിമയാണല്ലോ, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെയായി പോയല്ലോ, ഇവനെ കുറിച്ചാ അല്ല പറഞ്ഞത്, റബ്ബേ നിന്റെ അടിമകളെ മുഴുവനും നാൽക്കാലികളെക്കാലും മതപ്പതിക്കുന്ന രീതിയിൽ അവരെ ഞാൻ പിടപ്പിക്കുമെന്ന് പടച്ച റബ്ബിനോട് ഇബ്ലീസ് അവിടെ നിന്ന് കരാറ് ചെയ്യുമ്പോ അല്ല പറഞ്ഞു, ഇല്ലടാ എനിക്ക് ചില അടിമകളുണ്ടടാ, എനിക്ക് ചില അടിമകളുണ്ടടാ, അവരെ തകർക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലടാ, അവരുടെ ഈമാനിന്റെ മുന്നിൽ നീ തോറ്റുപോകുമടാ. അല്ലാഹു അങ്ങനെയുള്ള ഈമാൻ ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ, ഉസ്താദേ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്ന് പെങ്ങൾക്ക് പരാതി വേണ്ട, പെങ്ങളെ അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ രാത്രിയിൽ ലോകത്തിന്റെ നേതാവ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു ഖബർ പ്രകാശിക്കുകയാ, ഒരു ഖബർ പ്രകാശിക്കുകയാണ്, ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീൽ ആ പ്രകാശിക്കുന്നത് എന്താണ്? ജിബ്രീൽ, യാ റസൂലല്ലാ, അതൊരു ഖബറാണ് നബിയേ, ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഖിയാമത്ത് നാള് വരെ അടിച്ചു വീശും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, ഏതു പ്രവാചകന്റെ ഖബറാ? അത് പ്രവാചകന്മാരുടെ ഖബറല്ല, ഒരടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്, ഒരടിമയായ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞതിന്റെ അടുക്കലേക്കൊന്ന് പോകുവോ ജിബ്രീൽ, ഖബറിന്റെ ചാരത്ത് കിടന്നു ചെന്നപ്പോ അല്ലാന്റെ റസൂല് ചോദിച്ചു, ഈ അടിമ പെണ്ണാരാ? യാ റസൂലല്ലാ, മാഷി തബീബ് റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാണ്. എന്ന് പറയുന്ന ഒരടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. അല്ലാന്റെ റസൂല് ചോദിച്ചു, മാശിത്തയാരാ? മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണാണ്, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മൂസാ നബി പറഞ്ഞു കൊടുത്തു, മാശിത്ത, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
بسمي فرنتي تدنابو ماشي تبيب رضي الله تعالى رجا بند كوتارة تندن ربيلو مودي جيغم ندين بيندي بوري پودية چي پڑو كوغيا مودي جيغم ندين بيندي بوري پودية چي پڑو كوغيا اپڑان موسى نبي فرنت ورم برندو ماشي تبيب رضي الله تعالى رجا ابدا يرم نغند برن بسم الله ابدم بسمي برايو غيار فرا ونين دمغل كالكو غيار فاقيد سبيلتي كو غيار فرانسابني كوتار تلبالا كاريا يقن مسلما يمنا قراترانيا ادين كاري مليم مانا كاري للو فرا ونو مارد وبدي ستنوكي فاشين انتقال ريان دوني كوتار تلبالا كاري موسى نبيعني غريتم نريمبو اسلام اليك كدم نبو يم نريمبو وليات مانا كاري فرعون نيدا كمارا مدبنا ملتشوكوتي ابصارم يوغا مايكا غندين ابوتي مانا مدتو يبالا ينجن ينجن ماتيري تشوكوندا بارنام يلا بركم مدرغا يغم ندي ديلو سكتا كنام الله يمدي سيدا نريمو ويبالي تشتيكا غتي انتلى بكوغايا فرجبني ويبالي تشتيكا غتي انتلى بكو تلاكم نيجا منيلي كماسي ستانا كوندنرتي ستركالا جودتي ماسيتا نندتي رمانا تلبالا ماتبوموندو تيرمانا تلبالا ماتبوموندو ماسيتا برمني انا كنا لمنا مدني بدولا انا نيجا كنا لمنا مدني بدولا الله انا دينا نبلزم نقرا يمبو ستركالا برمني نوكو ماسيتا كنت برمنا داري നോക്കുമാസിത്ത തന്റെ 7 വയസ്സുള്ള പൊന്നുമോൾ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ച തന്റെ പൊന്നുമോൾ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തുകയാ മാസിത്ത മാറ്റമുണ്ടോ ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് പുരിക്കും മാസിത്ത മാസിത്ത ബീബി റളിയല്ലാഹു തആല തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് എന്റെ പൊന്നുമോള് കരയല്ലേ നമുക്ക് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ തന്റെ പൊന്നാര മകൾക്ക് ധൈര്യം കൊടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക് യാത്രയാകുകയാ അല്ലാഹുവേ ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു രണ്ടാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവരികയാണ് ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു മാറ്റമുണ്ടോ ആജിത്ത പറഞ്ഞ ഒരു മാറ്റവുമില്ല രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ മൂന്നാമതായി കൊണ്ടുവന്ന ദാരയെന്നറിയുവോ പാല് കുടിക്കുന്ന പൊന്നുമോ ചോര കുഞ്ഞിനെ കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് ശത്രുക്കൾ വിളിക്കുന്നു മാശിത്ത നിന്റെ പൊന്നുമോനെയൊന്ന് നോക്കു മാശിത്ത മാശിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണു നിറയുകയാ കാരണം പാല് കുടിക്കുന്ന പൊന്നുമോന കണ്ടു കൊതി തീർന്നിട്ടില്ലല്ലോ അവനെ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് യാത്രയാക്കാൻ കഴിയുന്നില്ല മാശിത്ത ബീബി കരയുകയാണ് ശത്രുക്കൾ വിചാരിച്ചു മാശിത്ത ബീബി തോറ്റുപോയെന്ന് എല്ലാവരും ചുറ്റുഭാഗത്ത് നിന്ന് കളിയാക്കുകയാണ് പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാവരും ഉമ്മാനെ കളിയാക്കുന്നു ഉമ്മ മാത്രം നിന്ന് കരയുകയാണ് ഉമ്മാനെ കളിയാക്കിയവരുടെ മുഴുവനും ശബ്ദം നിർത്തിയതെങ്ങനെയെന്നറിയുവോ ആ പാല് കുടിക്കുന്ന പൊന്നുമോര് അവൻ വിളിച്ചു യാ ഉമ്മ ഇക്തഹമീ അല്ലാഹു പാല് കുടിക്കുന്ന കുഞ്ഞിനെ സംസാരിക്കാൻ കഴിവ് കൊടുക്കുമ്പോ ആ കുഞ്ഞു വിളിക്കുന്ന ഉമ്മ ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ ഉമ്മ അല്ലാന്റെ ദീനാണ് വലുത് അല്ലാന്റെ ദീനാണ് വലുത് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണുമ്മ ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ ഉമ്മ എന്നെ ചിരിക്കുന്ന മുഖത്തോടെ എന്നെ ഒന്ന് യാത്രയാക്കുമ്മ എനിക്ക് നിങ്ങളുടെ ചിരിക്കും
നിൽക്കുന്ന മുഖം കണ്ടിട്ട് പോകാരോ. പിന്നെയും ഉമ്മ കരയുമ്പോ ആ പൊന്നുമകൻ ഉമ്മയോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ? ഉമ്മ, ദുനിയാവിലെ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമ്മ, പക്ഷേ പടച്ചുറപ്പിന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, താങ്ങാൻ കഴിയില്ല ഉമ്മ. എന്റെ ഉമ്മാനെ കൊണ്ടത് താങ്ങാൻ കഴിയുവോ? അള്ളാഹു തഴലാനുക, ഓടി വന്ന് തന്റെ പൊന്നുമോന് ചുംബനം കൊടുത്തിട്ട് യാത്രയാകുകയാ. മൂന്ന് മക്കളും മരിച്ചു. ഫിറാവൂന് മാഷിത്തയോട് ചോദിച്ചു, മാഷിത്ത, നിന്റെ വിശ്വാസത്തിന്റെ മുന്നില്, നിന്റെ ഈമാനിന്റെ മുന്നില് ഞാന് തോറ്റുപോയി മാഷിത്ത. ഇതാരാ പറഞ്ഞതെന്നറിയോ? അന്ന റബ്ബുക്കുമുല്ലാല, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറൗന് തന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരിയായ മുസ്ലിം പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയെങ്കില്, പെങ്ങള് അതേ പരമ്പരയിലല്ലേ നീയും ജനിച്ചത്? ആ രക്തമല്ലേ നിന്റെ ശരീരത്തിൽ മുരുങ്ങുന്നത്? എങ്ങനെയാ നിനക്ക് കണ്ടവന്റെ കൂടെ ഓടാൻ തോന്നുന്നത്? അല്ലാ, ഫിറാവുന് ചോദിച്ചു, നിന്നെ എന്തായാലും കൊല്ലാൻ പോവുകയാ, എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നതല്ലേ മാസിത്ത, നിനക്ക് വല്ല അഭിലാഷവുമുണ്ടെങ്കിൽ പറ. മാസിത്ത ബീബ് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ എന്റെ കബറിന്റെ അകത്തെന്റെ മക്കളെ കൂടെ ഒന്ന് കബറടക്കുവോ. അല്ലാഹുവേ, ഫിർഔൻ അങ്ങനെ ഒരു കരുണ കാണിച്ചു. യാ റസൂലല്ലാ, ആ പെണ്ണിന്റെ കബറാണ് നബിയേ, സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശും നബിയേ. ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ, ഈ സദസ്സിലിരുന്നു കൊണ്ട് കൈപൊക്കിയ മനുഷ്യ, നിന്റെ ആറടി മണ്ണിന്റെ അകത്ത് വെളിച്ചമാ, നിന്റെ ആറടി മണ്ണ് പ്രകാശിക്കുകയാ, നിന്റെ കബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ പരിമളമടിച്ച് വീശുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ. അഞ്ചാമത്തെ പ്രതിഫലം അതാണ്. ആറാമത്തെ പ്രതിഫലം എന്തേ? നാളെ ആരാരും തിരിഞ്ഞു നോക്കാതെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറം എന്ന കാഹളത്തിൽ ഊതുമ്പോ, ഈ കാണുന്ന പള്ളിക്കാട്ടിലെ സർവ കബറിന്റെ അകത്ത് കിടക്കുന്നവരും കബറ് പൊളിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില്, പിന്താരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, 41 വിഭാഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ കബറിന്റെ അകത്ത് നിന്ന് റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ, അല്ലാഹ് وأمه وأبيه وصاحبته وبنيه وأبيو أميو باريو مكالو كودا پرپو كودا غارو كودم بكارو ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാത്ത ദിവസം നിന്റെ കയ്യിൽ പിടിക്കാ, നാളെ പടച്ചുറപ്പിന്റെ കോടതിയില് മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് അസ്വലാത്തു വസലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ. എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞു ഓടുന്ന ദിവസം നിന്നെ കാത്തു നിൽക്കുവടാ പൊന്നുമോനെ, പെങ്ങളെ നിന്നെ കാത്തു നാളെ പ്രവാചകൻ ഹൗദിന്റെ ഹൗദിൽ കൗസറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. പടച്ചവന്റെ പ്രവാചകന്റെ അതാ കുടുംബക്കാരനല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ അതിഥിയല്ലേ, ഹൗദിൽ കൗസർ നിന്നെ കുടിപ്പിച്ചിട്ട് പടച്ചറബിന്റെ സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അതിഥിയായി നിന്നെ കടത്തി വിടുമെന്നു നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ അതിഥിയായി, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനായി, അവിടുത്തെ കൂടെ പുറപ്പായി അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ ചാനലിലെ പുതിയ പുതിയ പ്രോഗ്രാമുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുവാനും ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്.